بسم الله الرحمن الرحيم. ജീവിച്ച കാലത്തേക്കാൾ കാലങ്ങളോളം ജീവിക്കാൻ കഴിയുക എന്നത് മഹാസൗഭാഗ്യമാണ്. കാലങ്ങളും ദേശങ്ങളും അതിരിടാത്ത മഹാസുകൃതങ്ങൾ തീർത്ത് ജീവിതത്തെ ധന്യസാക്ഷിയാക്കുമ്പോൾ അള്ളാഹു അവന്റെ അടിമകൾക്ക് വരദാനം പോലെ നൽകുന്ന വലിയ സമ്മാനമായി മരണം അവരെ തേടി വരുമെങ്കിലും അവർ മരിച്ചു പിരിയുകയല്ല. കാലദേശങ്ങളുടെ അതിർവരമ്പുകൾ മറികടന്ന് അവർ പിന്നെയും ജീവിതം അടയാളപ്പെടുത്തുകയാണ്. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين. اما بعد ബഹുമാനമുള്ളവരെ, ഈമാനിനെ ശതമേൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അല്ലാഹു തന്ന അമൂല്യ നിധിയായ നമ്മുടെ ഈമാനിനെ സുരക്ഷ ഒരുക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെക്കുറിച്ചുള്ള പഠനങ്ങളും നമ്മുടെ ആത്മീയപരമായ ഉന്നതിക്ക് ഏറെ സഹായകമാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരിൽ പ്രധാനിയായ മഹാനായ ശൈഖുന മുരിയാട് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ നാം മനസ്സിലാക്കിയതുപോലെ ആത്മീയ ലോകത്തെ അതുല്യ നക്ഷത്രമായിരുന്നു, പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്നു. ഓരോ ശ്വാസോച്ഛാസങ്ങളും അല്ലാഹ് എന്ന ഫിക്രിലായി വിലായത്തിൻ്റെ മർത്തബകളിലേറി ജീവിച്ച മഹാനായ ശൈഖുന മുരിയാട് ഉസ്താദിൻ്റെ വിവരണങ്ങൾക്കും വർണ്ണനകൾക്കും അതീതമായ ആ സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ ചെറിയ രൂപത്തിൽ ആ ജീവിതം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഡോക്യുമെൻ്ററി. ആ വലിയ ജീവിതത്തിൻ്റെ ബാഹ്യമായ ഭാഗങ്ങളെങ്കിലും ഹ്രസ്വമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടുത്തെ ദാൽഹിദായ ദർസിൻ്റെ നിരവധി ശാഖകളിൽ ഒന്നായ ഓർക്കാട്ടേരി ദാൽഹിദായ ദർസ് വിദ്യാർത്ഥികൾ. അള്ളാഹു അവരുടെ ഈ സേവനം സ്വീകരിക്കട്ടെ. വലിയ ശ്രമം ഇതിൻ്റെ പിന്നിൽ അവർ നടത്തിയിട്ടുണ്ട്. ആശീർവദിച്ച സാദമാർ, മറ്റു സഹായിച്ച സുഹൃത്തുക്കൾ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു ഇഹവും പരവുമായ നമ്മുടെയൊക്കെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നാളെ സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ, അഭിവന്ദരായ ശൈഖുനായോടുകൂടെ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജീവിതത്തിൽ ഉള്ളതിലേറെ അവർ ഓർത്തോർത്ത് പറയപ്പെടും. ഗീതങ്ങളിലും ഗദ്യങ്ങളിലും അങ്ങനെ അറ്റമില്ലാതെ അവർ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കും. അതെ, ശൈഖുന മുരിയാട് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് കേൾക്കുമ്പോൾ സുപരിചിതമായ ജീവിത ഓർമ്മകൾ നമുക്ക് പകരുന്ന കരുത്തും ആത്മീയ ഫലവും ഇങ്ങനെയൊക്കെയാണ്. അടുത്തറിഞ്ഞവരും അകലെ നിന്ന് മനസ്സിലാക്കിയവരും ഒരുപോലെ അതിശയപ്പെട്ടു പോകുന്ന ജീവിതം, ഏത് കാലത്തേക്കും പ്രസക്തമാകുന്ന ജീവിത മികവിന്റെ മാതൃക തീർത്ത മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ സ്വന്തം ജീവിതമാക്കി ശോഭ പകർന്നപ്പോൾ ആ മഹാജീവിതം ഏത് കാലത്തും ഇസ്ലാമിക ജീവിതം ഏറ്റവും അന്തസത്തയോടെ മുറുകെ പിടിക്കാനും ഉയർത്തിപ്പിടിക്കാനും കഴിയുമെന്ന് ഉറപ്പു നൽകി. മഹാത്മാക്കളുടെ ജീവിത സരണിയിൽ 75 വർഷങ്ങൾക്കപ്പുറം തെക്കേടത്ത് മുഹിയുദ്ദീൻ, ഫാത്തിമ, നവ്വറല്ലാഹു മർക്കദഹുമാ
എന്നിവരുടെ സൗഭാഗ്യ സന്താനമായി പിറവിക്കൊണ്ടതു മുതൽ ഭൗതികമായ വിയോഗം സംഭവിക്കുന്നതുവരെ ഒരു പ്രകാശപ്രയാണം പോലെ ആ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തം തേടിയും ആളുകളെ ആത്മീയമായി തൃപ്തിപ്പെടുത്തിയും നിലകൊണ്ടു. നിരവധി പ്രബോധകരെ വാർത്തെടുത്ത സുപ്രസിദ്ധ പണ്ഡിതൻ മൗലാന വറ്റല്ലൂർ അബ്ദുൽ അസീസ് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദയുടെ കീഴിൽ പഠനം പൂർത്തീകരിച്ചു. ഉപരിപഠനം വെല്ലൂർ ബാക്കിയാത്തിൽ. പഠനശേഷം മലപ്പുറം ജില്ലയിലെ ഏതാനും മഹല്ലുകളിൽ ദർസിനും ദീനീ ദഅവത്തിനും നേതൃത്വം നൽകി. പിന്നീട് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് മൂരിയാട് വലിയ ജുമാ മസ്ജിദിൽ അരനൂറ്റാണ്ട് കാലം പഠന സേവന പ്രബോധന ആത്മീയ പരിലാളനയുടെ പ്രശോഭിത കാലഘട്ടം. തലമുറകളുടെ അഭിവന്ദ്യ ഗുരുവായി അറിവിന്റെ നൂറും ജീവിതത്തിന്റെ സുറൂറും പകർന്ന് ഏവരെയും അതിശയിപ്പിക്കുന്ന ഗുണകാംക്ഷിയായി. അവിടുന്ന് നേതൃത്വം നൽകിയ ദാറുൽ ഹിദായ ദർസിന്റെ ശാഖകൾ ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വ്യാപിച്ചുവെന്നത് ആ വലിയ മനസ്സിൽ സൂക്ഷിച്ച നീയത്തിന്റെ നിഷ്കളങ്കതയും സ്വീകാര്യതയും അടയാളപ്പെടുത്തി. വസന്തങ്ങൾ പെയ്തിറങ്ങിയ ഇന്നലകളുടെ ഓർമ്മകളെ പ്രതാപത്തോടെ നെഞ്ചേറ്റി അവിടുത്തെ ആത്മീയ സാന്നിധ്യത്തിൽ പ്രൗഢമായി തന്നെ ഇന്നും നിലകൊള്ളുന്നു മൂരിയാട് പ്രദേശവും അവിടുത്തെ ദർസും. നിരവധി പണ്ഡിതരുടെയും സാധാരണക്കാരുടെയും ആത്മീയ ഗുരു ഷെയ്ഖുൽ മഷായിഖ് കണ്യാല അബ്ദുല്ലാഹിൽ മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചതു മുതൽ പിന്നെ ഓരോ നിമിഷവും മഹാ ഉയരങ്ങളിലേക്കുള്ള കാൽവെപ്പായിരുന്നു. അവിടുത്തെ ഖലീഫയായി നിയോഗിക്കപ്പെട്ടു. അസംഖ്യം ആളുകൾക്ക് ആത്മീയ ദാഹമകറ്റാൻ തർബീയത്തിന്റെ തെളിനീർ നൽകി ആശ്വാസം പകർന്നു. പരസഹസ്രം ആത്മീയ വേദികളിലൂടെ മനുഷ്യലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യവും മാതൃകയും പകർന്നതോടൊപ്പം അവർക്ക് ഇരുലോകമോക്ഷത്തിന് തുല്യതയില്ലാത്ത പ്രതീക്ഷയും നൽകി. ആ ദർബാറിലേക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് പരിഹാരത്തിനായി എത്തിയവർക്കും ആത്മീയ ദാഹമകറ്റാൻ വന്നണയുന്നവർക്കും ദീപാലങ്കാരങ്ങളെ വെല്ലുന്ന ചെറുപുഞ്ചിരിയുടെ വർണ്ണിക്കാനാവാത്ത അനുഭൂതി അനുഭവമാക്കി. ശരീഅത്തിന്റെ അതിസൂക്ഷ്മ തലങ്ങളെ ജീവിതമാക്കി. ഇസ്തിഖാമത്തിന്റെ അത്ഭുതാവഹമായ അറകൾ തുറന്നുവച്ചു. ഗുരുവര്യന്മാരോടുള്ള അതിയായ ആദരവും ശിഷ്യന്മാരോടുള്ള അതിരില്ലാത്ത സ്നേഹവായ്പും മാതൃകയുടെ വലിയ അടയാളമാക്കി. അറിവിനെയും ദർസിനെയും അങ്ങേയറ്റം താലോലിച്ച ഷെയ്ഖുനായുടെ ദീപ്ത സ്മരണയായി ധാരാളം ഗ്രന്ഥങ്ങളടങ്ങിയ കുത്തുബുഖാനയും മഖാംപള്ളിയിലെ ദർസും തല ഉയർത്തി നിൽക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത പ്രൗഢിയോടെയാണ്. ശിഷ്യന്മാരോടുള്ള സ്നേഹത്തണലിന്റെ തുല്യതയില്ലാത്ത മാതൃകയായി ദാറുൽ ഹിദായ ഭവന പദ്ധതിയും മറ്റു വിവിധങ്ങളായ കാരുണ്യ സ്പർശങ്ങളും ഓർമ്മകളുടെ ഊർജപ്രവാഹമായി ഇന്നും നിലകൊള്ളുന്നു. ഏവർക്കും സുപരിചിതമായ മൂരിയാട് ഉസ്താദായപ്പോഴും മക്കൾക്ക് ഏറ്റവും സ്നേഹമുള്ള പിതാവായി, പേരമക്കൾക്ക് കരുണാമയനായ പിതാമഹനായി, ശിഷ്യഗണങ്ങൾക്ക് ഗുണകാംക്ഷിയായ ഗുരുനാഥനായി, മാതൃക നിറഞ്ഞ ഭർത്താവ്, ഏറെ ജാഗ്രത നിറഞ്ഞ കുടുംബനാഥൻ, എല്ലാ അർത്ഥത്തിലും അനുഭവിച്ച എല്ലാ രംഗങ്ങളിലും മാതൃകയുടെ വലിയ സുഗന്ധവും സൗരഭ്യവുമായി പരിലസിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ സ്നേഹിച്ച ആശിഖീങ്ങളെ സ്വന്തത്തേക്കാൾ സ്നേഹിച്ച മുത്തു മൗല അവരുടെ വിഷമങ്ങൾ തന്റെ വിഷമങ്ങളെക്കാൾ വലുതായി കണ്ടു. അവർക്കുള്ളതിലേറെ അതിൽ വിഷമിച്ചു. അവ പരിഹരിക്കാൻ അവരെക്കാൾ പരിശ്രമിച്ചു. എന്നും നന്മകൾ മാത്രം ഓർമ്മപ്പെടുത്തി 7 പതിറ്റാണ്ട് കാലം ജനപഥങ്ങൾക്കിടയിലൂടെ സൗമ്യമായി മാതൃക വിരിച്ചു നടന്നു. വർഷങ്ങളോളം തന്റെ മരണദിനത്തിലേക്ക് ക്ഷണിച്ചും നിസ്കാര പ്രാർത്ഥനകളിലേക്ക് വിളിച്ചും ഇതുപോലെയൊരാൾ കടന്നുപോയിട്ടുണ്ടാവില്ല. ഞാൻ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം, ദുആ ചെയ്യണം എന്ന് വസീയത്ത് പോലെ അവിടുന്ന് പറഞ്ഞു കേട്ടതിന് 10,000 സാക്ഷിയാണ്. അവിടുത്തെ പ്രാർത്ഥന പോലെ ഒരു വെള്ളിയാഴ്ച പകലിൽ ജുമയ്ക്ക് മുമ്പായി 2021 ജനുവരി 29 ഹിജ്റ 1442 ജുമാദുൽ ആഖിർ 15 ഉറ്റവരുടെ സാന്നിധ്യത്തിൽ ഖുർആൻ പാരായണത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ലഭ്യമായ അവസാന ശ്വാസത്തിൽ സാധ്യമാവുന്നതിലധികം പൂതി തീരാത്ത വിധം അള്ളാഹ് എന്ന ദിക്റിലായി ലയിച്ച് റബ്ബിന്റെ തിരുക്കാഴ്ചയിൽ കൊതിച്ച്
പുഞ്ചിരിയുടെ വെളിച്ചം വിടർത്തി മഹാനവർകൾ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. സുന്ദരമായ ജീവിതത്തെ അത്രമേൽ വശ്യമനോഹരമാക്കിയ യാത്രാമൊഴി, ജനാസനിസ്കാരത്തിന് അണമുറിയാത്ത ജനപ്രവാഹം, ദീർഘമായ പകലിനെയും മറികടന്ന് രാവ് പിന്നെയും നീളുവോളം നീണ്ടു. മനുഷ്യർ സംവിധാനിച്ച ഇലക്ട്രിക് വെളിച്ചങ്ങളെ വെല്ലും വിധം ആ പൂമുഖം പാൽപുഞ്ചിരിയോടെ അപ്പോഴും വെളിച്ചം വിടർത്തി. ജീവിതത്തിൽ അള്ളാഹുവിനു വേണ്ടി അധ്വാനിച്ചതിന്റെ വിയർപ്പു ഫലങ്ങൾ നെറ്റിത്തടത്തിൽ പൊടിഞ്ഞു തിളങ്ങുന്നത് അവിടെ കാണാമായിരുന്നു. തുടച്ചു കളഞ്ഞിട്ടും തടുത്തു നിർത്താനാവാത്ത ആ ഒഴുക്ക് എന്നെന്നും കണ്ടുകൊണ്ടിരിക്കാൻ കൊതിയാകുന്നതുപോലെ വല്ലാത്ത അനുഭവമായി. അന്ന് ആകാശം ഇരുൾ പരത്താതെ കണ്ണ് തുറന്നു വെച്ച പോലെ, കരഞ്ഞ് കരഞ്ഞ് കണ്ണു തുടയ്ക്കാനാവാത്ത പോലെ, ആകാശവും ഭൂമിയും സ്വാലിഹായ മനുഷ്യന്റെ വേർപാടിൽ വേദനിച്ച് കരയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വീണ്ടും ചരിത്രത്തിന് അനുഭവമായി. മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ പനങ്ങാങ്ങര ഗസാലി നഗറിൽ ആത്മീയ വസന്തം തീർത്ത് ആ സ്നേഹ സാന്നിധ്യം ഇന്നും അനുഭൂതി പകരുന്നു. തസവ്വുഫിന്റെ ആത്മരസങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ അതേ മാസത്തിൽ വിട പറഞ്ഞ മഹാൻ ഇസ്തിഖാമത്തിന്റെ ഔന്നത്യത്തിലൂടെ വിലായത്തിന്റെ മഹത്വം സാധ്യമാക്കുകയായിരുന്നു. മദദ് തേടി മസാറിലേക്ക് ജനങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തിച്ചേരുന്നു. ശിഷ്യന്മാരും മുഹിബുകളും മഖാമിനോട് ചേർന്ന് പണി കഴിപ്പിച്ച റഹ്മത്ത് മസ്ജിദും അതിലെ വിശാലമായ പാരമ്പര്യ പള്ളി ദർസും അവിടുത്തെ അഭിലാഷം പോലെ ഉയരത്തിൽ നിന്ന് പ്രകാശം പരത്തുന്നു. അറിവിൻ ആഴക്കടലായപ്പോഴും വിനയത്തിന്റെ ആൾരൂപമായി, ആധ്യാത്മിക രംഗത്തെ അമരക്കാരനായപ്പോഴും സ്നേഹത്തിന്റെ സുൽത്താനായി, അനുരാഗിയുടെ മനസ്സിലെ നിത്യവസന്തമായി മുത്തു മൗല, സൂഫി സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായി ആ പ്രകാശഗോപുരം സമൂഹത്തിന് വെളിച്ചവും ആശ്വാസവുമേകി നിലകൊള്ളുന്നു. ആ പ്രഭാമുഖം മനസ്സിലോർക്കുന്നത് പോലും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നു. മഹാജീവിതങ്ങളുടെ സ്മരണ ആ ജീവിതം വീണ്ടും വന്നെത്തുന്നത് പോലെയാണ്. ജീവിതത്തിൽ അനുഭവിച്ച ആ സുഖസുന്ദര സൗരഭ്യം മരണത്തിലും സ്വർഗത്തിലും അനുവദിക്കണേ അല്ലാഹ്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ.